ഞാൻ മൂബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലാണ് കണ്ടത്. ഒരു അമേരിക്കൻ ഇൻഡിപെൻഡൻറ്റ് ഫിലിമാണ്. ഒരു 90 വയസ്സായിട്ടുള്ള ഒരാളുടെ കഥയാണ്. വളരെ പ്രൊഫൗണ്ട് ഫിലോസഫിക്കൽ ആയിട്ടുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിലാണ്, 90 വയസ്സിൽ ജീവിതത്തിൽ ഇനി എന്ത് എന്ന് കരുതുന്ന ഒരാളുടെ കഥയാണ്. അയാളുടെ അവസാനത്തെ സിനിമയാണ് അതിൽ അഭിനയിച്ച ആളുടെ സ്റ്റാൻഡൺ എന്നാണ് തോന്നുന്നു അയാളുടെ അവസാനത്തെ സിനിമയാണത്. അപ്പം അയാൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. വൈകുന്നേരം ആകുമ്പോൾ ബാറിൽ പോവും, ബ്ലഡി മേരി കുടിക്കും, പിന്നെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ ഇതായിട്ട് നമ്മളെ കൗബോയ് സ്റ്റൈലിലുള്ള തൊപ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ ന്യൂ മെക്സിക്കോയിലോ അവിടെ എവിടെയാണെന്ന് തോന്നുന്നു അയാളുടെ ഫിലിം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പല പല രസകരമായിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇയാളെ ബാറിൽ പോകുന്ന സമയത്ത് ഒരാളുണ്ട്, അയാൾ ആമ ഉണ്ട്, അയാൾ ആമ കാണാതെയായിപ്പോയി. അപ്പോൾ അയാൾ ആമ കാണാതെയായിപ്പോയി, അതിൻ്റെ പെറ്റ് ആമ, ഒരു വളർത്തുന്ന ഒരു ആമ കാണാതെയായിപ്പോയി. അതിൻ്റെ വിഷമങ്ങളുമായിട്ട് അയാൾ ഇങ്ങനെ സംസാരിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കരച്ചിലും പുഴിച്ചിലൊക്കെയാണ് എല്ലാ ദിവസവും ബാറിൽ വന്നിട്ട്. അതേപോലെ തന്നെ അപ്പം അയാൾ അയാളുടെ വിൽപത്രം എഴുതി കൊടുക്കുകയാണ്, ആമയ്ക്കാണുള്ള പൈസയൊക്കെ കൊടുക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ആ വിൽപത്രത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരാൾ ഉണ്ട്. അങ്ങനെ പല പല രസകരമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഈ ബാറിലും അല്ലാതെയൊക്കെ ഇയാളുടെ കൂടെ വരുന്നുണ്ട്. അയാൾ ഭയങ്കര രസകരമായിട്ടുള്ളൊരു സീനും, ഇയാളെ ഒറ്റയ്ക്കാണല്ലോ, അപ്പം അതിൻ്റേതായിട്ടുള്ള ലോൺലിനെസ്സിൻ്റെ ഒരു ഫാക്ടറും കൂടെ ഉണ്ട്. അപ്പോൾ ഇയാൾ സിഗരറ്റ് മേടിക്കുന്ന സ്റ്റോറിലുള്ള ഒരു സ്ത്രീ പറയും, ആ ഞങ്ങളെ വീട്ടിൽ ചെറിയൊരു ഗെറ്റ് ടുഗദർ ഉണ്ട്, നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ട് ഇയാൾ അങ്ങോട്ട് വന്നിട്ട് ഇയാളുടെ പേര് ഗംഭീരമായിട്ടൊരു ഒരു സ്പാനിഷ് പാട്ടൊക്കെ പാടും. യു ലവ് ദിസ് ക്യാരക്ടർ. ഇത് 90-year-old ലക്കി എന്നാണ് അയാളെ പേര്. അയാളെ അമേസിങ് ക്യാരക്ടർ. ഒരു ദിവസം എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാളിത് ഇങ്ങനെ രാവിലെയൊക്കെ എണ്ണീച്ച് ഇയാളിങ്ങനെ കണ്ണാടിയൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് ഇയാൾ ഭ്രം എന്നറിഞ്ഞു വീഴും. അയാൾ നിൽക്കാൻ പറ്റുന്നില്ല, അയാൾ വീഴും. അങ്ങനെ അയാൾ ആശുപത്രിയിൽ പോയിട്ട് നോക്കുക എന്താണെന്നുള്ളത്. അപ്പോൾ ഡോക്ടർ പറയും, ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ നിങ്ങളോട് കാര്യം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഞാൻ പറയാം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഇത്രയൊക്കെ സിഗരറ്റ് വലിച്ചാലും കള്ളുകൂടി ഇങ്ങനെ തിരിഞ്ഞളിച്ചിട്ടും നിങ്ങൾ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല കേട്ടോ എന്നറിയും. കാരണം 90 വയസ്സായിട്ടുണ്ടെങ്കിലും അയാൾക്ക് ഹാർട്ടിന് പ്രശ്നമല്ല, അയാൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞ് വിചാരിച്ചിട്ട് ഇനി സിഗരറ്റ് വലിക്കുക തുടരരുത്, അത് നിർത്താമെന്നൊക്കെ പറയും. ഇയാൾ ആ ഒന്ന് പറഞ്ഞിട്ട് ഇയാൾ പോകും. അപ്പോൾ ഇയാൾക്ക് അതും ബേജാറ്. അപ്പോൾ ഇതൊക്കെയാണ് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്. അതായത് 90 വയസ്സായി ഇയാൾക്ക് ഇങ്ങനെ ഒന്ന് വീണ് കഴിഞ്ഞപ്പോൾ ഇയാൾ, അയാൾക്ക് രോഗമില്ല, പ്രശ്നങ്ങളില്ല, ഒന്നുമില്ല. അപ്പോൾ ഇയാൾക്ക് ആകെപ്പാടെ ഒരു കൺഫ്യൂഷനാണ്. കാരണം കുറച്ച് പ്രായമൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവണ്ടേ മനുഷ്യന് എന്നുള്ളൊരു ധാരണയാണ്. ഇതൊന്നും പരാതിയാവുന്ന സമയത്ത് ഫുൾ ബേജാറ്. അപ്പം അങ്ങനെ ഉള്ളൊരു കഥയാണ് അത്. എനിക്ക് തോന്നുന്നു ആ സിനിമ, ഐ തിങ്ക് ഇതിൽ നമ്മളൊക്കെ നമ്മളുടെ ഉള്ളിലേക്ക് എത്തി നോക്കി നമ്മളുടെ ജീവിതത്തിലെ നമ്മളുടെ ഒരു എക്സിസ്റ്റൻസിനെക്കുറിച്ചും ജീവിതത്തിനെക്കുറിച്ചും പ്രായമായ ആൾക്കാരെക്കുറിച്ചും ജീവിതത്തിലെ ചില സൗഹൃദങ്ങളെക്കുറിച്ചും ഇയാൾ ചില സമയത്തൊക്കെ ഇയാൾ ചില ഡയലോഗുകളൊക്കെ ഉണ്ട്. ഇയാൾ ഇങ്ങനെ സിഗരറ്റ് എടുത്തിങ്ങനെ ഇതിൽ വയ്ക്കും, എന്താ പറയുക, ബാറിൽ. അപ്പോൾ ബാറിൽ കുടിക്കരുത്, ബാറിൽ വലിക്കരുതെന്ന് അറിയും. അപ്പോൾ ഇയാൾ അറിയും, ഞാൻ കത്തിച്ചിട്ടില്ലല്ലോ എന്നറിയും. എന്നിട്ട് ഇയാൾ അവസാനത്തെ സീനിലേക്ക് വന്നിട്ട് ഇയാൾ ബാറിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കത്തിക്കും. അവസാനം ആൾക്കാരറിയും, കാരണം ആൾക്കാരെ വിട്ട് ഇവനെ കൊണ്ട് പറഞ്ഞതും കാര്യമില്ല എന്നുള്ളത്. ഇറ്റ്സ് എ വെരി വെരി നൈസ് ഗുഡ് ഫീൽ ഗുഡ് മൂവി, വെരി പ്രൊഫൗണ്ട് ഫിലോസഫിക്കൽ, നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു സിനിമയാണ് ലക്കി. നെറ്റ്ഫ്ലിക്സിൽ ഉണ്ടോ എന്ന് നോക്കണം. നിങ്ങൾ ചാൻസ് കിട്ടുകയാണെങ്കിൽ ലക്കി എന്നുള്ള സിനിമകളൊന്ന് കാണണം.